കാലങ്ങളിൽ മറ്റു കാലങ്ങളുടെ മാറ്റം ഈ ശൂട്ടൻ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാതില്ല. ഈ ശൂട്ടനൊരിക്കൽ കേട്ടിരിക്കുന്നത് ഒരു താഴ്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ ശുദ്ധനപ്പെട്ട ഒരുത്തൻ നല്ലതുപോലെ മരിച്ചുപോയതിന്റെ ഒരു കേടാണ് അഥവാ അവന്റെ തലയിൽ ചെറുതി പാതാളത്തിലാക്കിയത് പറയും. ഇത് ഏത് കഥയാണ് എങ്ങനെയുള്ളതാണ് നമുക്ക് ആർക്കും അറിയാനും വേണ്ടി ഇത് പിന്നെ കാണാൻ വേണ്ടി വരുന്ന പത്ത് ദിവസം ഓണപ്പത്തോളം. അപ്പൊ ഈ പത്തോളം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു പോകും. പിന്നെ ഇവൻ ഇവിടെ ഇത് എത്ര കാലത്തെ തിരിച്ചു വരാൻ കൊടുക്കുവാണ്. ഇങ്ങനെയുള്ള ഒരു അറിവ് കേട്ട് എങ്ങനെ പകർന്നെന്ന് നമുക്ക് ചിന്തിക്കാൻ ഇവിടെ അറിവില്ലാത്ത വിധം വന്നിരിക്കുന്നു. അന്ന് ഈ ചിന്തയിൽ ഏറ്റവും ശക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലാണ്, മൂന്നാഘാട്ടം കേരളത്തിലാണ്. അങ്ങനെ കേരളീയർ എവിടെ ഉണ്ടെങ്കിലും ആ ദിവസം അവരോണാഘോഷിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളിൽ എന്തിനാണെന്ന് അന്വേഷിച്ചിരുന്നത്. ഇത് കൊല്ലിയിലുള്ള ഏത് ജാതിക്കാരനോ ഏത് മതക്കാരനോ ഒന്നും നോക്കമില്ലാതെ ഈ ഓണം ആഘോഷം അവിടെ അവർ നടത്തുക. ഇപ്പൊ മലയാളികൾ എവിടെയുണ്ടോ അവിടെ തന്നെ അവരൊന്നും ഒരുമിച്ചു പോകും. അതൊരു സത്യമാക്കി നമുക്ക് കാണാം. പക്ഷെ ഇതിൽ നിന്ന് നമുക്കൊന്ന് പാഠം പഠിക്കാനുള്ളത് ഈ കൈ ചീത്തയാണെന്ന് പറഞ്ഞ് ഈ കഴിച്ചവനെ തല്ലിക്കൊന്നും കാട്ടി കളഞ്ഞിട്ട് ഈ വഴിക്ക് നമ്മളെ വേറെ പിടിപ്പിച്ചാൽ അതിന്റെ എന്റെ അടിസ്ഥാനമുണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്ത് ന്യായം പറയാനാണ്? പുരാണങ്ങളിൽ കൂടി തപ്പി എഴുതി കൂട്ടിയാണെങ്കിൽ വന്നപ്പോഴേ കരിയില്ലാതെ അതാണ് കരിയുടെ നാശം എഴുതി വയ്ക്കാൻ കാരണം. എങ്ങനെ കരി നാശം എന്ന് പറഞ്ഞിട്ട് ഈ ശൂദ്രവർത്തം മറ്റേ എല്ലാവരുടെ കൂടിയായ 13-14 ശതമാനത്തിൽ കൂടാത്ത അല്ലെങ്കിൽ കൂടിയ 15% ബാക്കിയുള്ളത് എല്ലാം ഈ ശൂദ്രവർഗമാണെന്നുള്ള ഭാഗം പകർന്ന് തരാറ് തെളിച്ചു നമ്മളെ മോടി പിടിപ്പിച്ച് ചീത്തേക്ക് ലോകത്ത് കൊള്ളാത്തവരാക്കി പ്രവർത്തിച്ചതിന്റെ ഫലം എല്ലാ രാജ്യത്തിനും അതിന്റെ കെടുതി അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മഹാരാജ്യത്തിന് മാത്രമല്ല എവിടെയും ഇന്ന് തല്ലി നടക്കുക. ഇത് തിരിച്ചെടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതെങ്ങനെയാണ് ഈ നമ്മുടെ ഈ 28-ാം ഓണം ചില ഗവൺമെന്റിനെ പറ്റി പറയാറുണ്ട്. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചെടുത്ത് എന്തുകൊണ്ട് തിരിച്ചെടുത്ത് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ കഴിയുടെ ഒരു വിജയം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നല്ലോണം ഭരിച്ചവൻ ദൈവത്തെ കൊണ്ട് കൊല്ലിച്ച ഒരു കർമ്മ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ശുദ്ധന്റെ കർമ്മമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് അറിയിപ്പിക്കാം. ഈ ശുദ്ധൻ കിഴക്കെ ഈ കരിയിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈദ്യനോ ശൂദ്രനോന്നല്ല, എല്ലാവരും മോചനം കിട്ടാൻ കർമ്മത്താൻ തീരെയാണുള്ളത്. മുദ്രയ്ക്ക് അവകാശപ്പെട്ടവര് അത് ഇത്രയും വലിയൊരു കാലത്ത് നമ്മൾ ചവിച്ച് ദൂരെ കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നടപടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ ഇതുവരെ ഈ വിദ്യാസത്തിൽ വെച്ച് തള്ളിക്കളഞ്ഞ ഒരു കർമ്മരീതിയായി മാറി. പക്ഷെ ഇത് നമ്മൾ അറിയാതെ ഇന്ന്
എല്ലാം ഇതിൽ പഠിച്ച് ഉയർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കത് ചിരിച്ചെടുക്കാൻ കഴിയാത്തൊഴിലേക്ക്. പക്ഷെ ആ മലവാറും മലപ്പുറം ചിന്തിക്കാൻ കഴിയുന്നില്ല. കൈ തന്നെയാണ് സാധിച്ചു. അതവർ കൈയിൽ നമുക്ക് ഒരു മകനെ തന്നു. അത് തന്ന വെറുതെ വന്നല്ല, മുൻപേ കൂടി അറിയിച്ചില്ല. അതാണ് കംസനെ അറിയിച്ചു എന്ന് പറയുന്നതാണ്. ചെയ് കംസൻ അനവധിയെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതിനു മുൻപ് രാജകൃഷി എന്നിവരെ പറഞ്ഞ് ഒപ്പിച്ച അനേകം കണക്കുകളിലെ എഴുതി തൂപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നാശമായിട്ട് എഴുതിയിരിക്കാം. ആ കയ്യിൽ പുറപ്പാടിൽ നാശം ഉണ്ടാകുമെന്നും കായിക കാരണ സഹിതം എഴുതി കൽപ്പിച്ചിരിക്കുകയാണ്. ഇതേ അതുകൊണ്ട് ഇവരെന്ത് ഉപദേശിച്ച് രാജ സദസ്സിൽ അന്നത്തെ പണ്ഡിതന്മാർ വൈദികന്മാരും ചേർന്നുണ്ട് ഇത് പറഞ്ഞു. അവരൊരു കാര്യം തീർച്ചപ്പെടുത്തി. അങ്ങനെ എല്ലാം ഇതെല്ലാം തീർച്ചപ്പെടുത്തു. അവരെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തള്ള പ്രസവിക്കുന്ന ആ മക്കളെ വെച്ചിരിക്കണം. തീർപ്പാണ് കംസനെ പ്രതി ഇത്രയും ചെയ്യിപ്പിച്ചത്. കംസൻ അറിയാതെയല്ല. പിന്നെയോ കംസൻ അന്നുവരെ ഏതിനെല്ലാം പൂജിച്ച് പ്രത്യക്ഷമാക്കി വെച്ചിരുന്നുവോ അതെല്ലാം ഈ കലിയെ നശിപ്പിക്കുന്നതാണെന്നാണ്, അല്ലെങ്കിൽ കലി നാശമാണെന്നാണ് എന്വേഷിക്കുന്നത്. അപ്പൊ കംസൻ എന്ത് ചെയ്യാൻ കഴിയും? തികച്ച ഒരു പൊതുയല്ലാതെ നിവർത്തിയില്ല. അത് ചിത്രീകരിച്ച അവസാനം അത് വരുത്തി ഇതിനു വേണ്ടി എട്ടാമത്തെ പുത്രനെ കൊണ്ട് എന്തൊക്കെയും ചെയ്യിപ്പിച്ചു. പക്ഷെ അത് പൂർത്തിയാകാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യവിശേഷം നമ്മൾ അറിയത്തില്ല. കൂടുതലെ എണ്ണി പറഞ്ഞാൽ ആ ദ്രേഷ്യൻ അങ്ങനെ മരിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്തിരിക്കുക? യോഗാശ്മിയെ കാര്യങ്ങളെല്ലാം മറച്ചിട്ട് അത് പരവാല്ല ലീലാവിലാസമാണല്ലോ പറഞ്ഞത്. ഇന്നും കൊണ്ടാടാൻ യാതൊരു ലക്ഷ്മിയുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈന്ദവ സമ്പ്രദായം എന്താക്കി ചോദിച്ചിരിക്കുന്നു? പിന്നെ ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ചൂടോടെ എടുത്ത് നമ്മുടെ കയ്യിൽ കുടിയിട്ടിട്ട് ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത കുട്ടികളുടെ കയ്യില് കളിപ്പാട്ടം പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് നിങ്ങളും ഞാനും ഇനി ലോക ആരെല്ലാം ഉണ്ടോ ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ ഇവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ മാറ്റം വരുത്താൻ ദൈവമായിട്ട് നമുക്ക് വിളമ്പി തന്നതായ ഒരു സത്യം. അത് ഈ കലീല നിങ്ങളെ നമുക്ക് തികച്ചു ഈ മനുഷ്യരോഗത്തിന് തീർത്തും ദൈവം അത് വെച്ച് തന്നിരിക്കുന്ന ഈ കർമ്മത്തിൽ നമ്മൾ യോഗ്യരാകണം. അത് ഈ കരസതി ഓണം എന്ന് പറഞ്ഞത്